ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അധികാരത്തോടുള്ള ആർത്തി കൊണ്ട് നിതീഷ് ലാലു പ്രസാദ് യാദവിന്റെ മടിയിലിരിക്കുകയാണെന്നാണ് അമിത്ഷാ കഴിഞ്ഞ ദിവസം ആരോപിച്ചത്. ബീഹാർ സന്ദർശനത്തിനിടെയാണ് അമിത്ഷാ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെതിരെ വിമർശനമുന്നയിച്ചത്. രാമനവമി ദിനത്തിൽ ബീഹാറിൽ സംഘർഷം ഉടലെടുത്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അമിത്ഷായുടെ ഈ വിമർശനം. സസാറാം ഷെരീഫ് നഗരങ്ങളിലെ വർഗീയ ആക്രമണങ്ങൾ തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. JDU നേതാക്കൾക്കായുള്ള NDA വാതിലുകൾ അടഞ്ഞു. ജനങ്ങൾ നരേന്ദ്രമോദിയെ മൂന്നാം തവണയും തിരഞ്ഞെടുക്കുമെന്നതിനാൽ പ്രധാനമന്ത്രിയാകാനുള്ള നിതീഷ് കുമാറിന്റെ മോഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നിതീഷ് കുമാറും ലാലു പ്രസാദ് യാദവും ഇപ്പോൾ നടക്കാത്ത സ്വപ്നത്തിന്റെ പിറകെയാണ്. തുടർച്ചയായി മൂന്നാം തവണയും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുമെന്ന് രാജ്യത്തെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അത് സംഭവിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയാകാനുള്ള തന്റെ സ്വപ്നങ്ങൾ തകരുമെന്നതിനാൽ നിതീഷ് കുമാർ തേജസ്വി യാദവിന് മേലങ്കി കൈമാറും. ഇവരുടെ പാർട്ടി സംസ്ഥാനത്ത് അധികാരത്തിൽ എത്തിയതോടെയാണ് സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നത്. മൂഢമായ പ്രതീക്ഷകളുമായാണ് ഇവർ ജീവിക്കുന്നത്. നിതീഷിന്റെ പ്രധാനമന്ത്രി മോഹം ഒരിക്കലും നടക്കില്ല. രാമനവമി ദിനത്തിൽ സസാരമിൽ സംഭവിച്ച കാര്യങ്ങൾ ദൗർഭാഗ്യകരമാണ്. ബീഹാറിൽ ഇപ്പോൾ കാട്ടുനീതിയാണ് നടപ്പിലാക്കുന്നതെന്നും ഷാ തുറന്നടിച്ചു. അതേസമയം സംഘർഷം ഉടലെടുത്ത സസാരമിലേക്ക് താൻ പോകേണ്ടതായിരുന്നുവെന്ന് അമിത്ഷാ എടുത്തു പറഞ്ഞു. എന്നാൽ ഇവിടെ ജനങ്ങൾ കൊല്ലപ്പെടുകയാണ്. കണ്ണീർ വാതക പ്രയോഗവും ഷെല്ലാക്രമണവും നടക്കുകയാണ്. അടുത്ത തവണ വരുമ്പോൾ ഉറപ്പായും അവിടെ സന്ദർശിക്കുമെന്നാണ് ഷാ ഉറപ്പു നൽകിയത്. രാമനവമി ദിനത്തിൽ വലിയ സംഘർഷമാണ് ബീഹാറിൽ ഉടലെടുത്തത്. കഴിഞ്ഞ ദിവസം സസാറാം നഗരത്തിൽ സ്ഫോടനം നടന്നിരുന്നു. ബീഹാർ ഷെരീഫിൽ സമാനമായ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രാമനവമി ആഘോഷങ്ങൾക്കിടെ പൊട്ടിപ്പുറപ്പെട്ട സസാറാമിലും ഷെരീഫിലുമുണ്ടായ വർഗീയ കലാപങ്ങളുമായി ബന്ധപ്പെട്ട് 45 പേരെ സംസ്ഥാന പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തു. വർഗീയ സംഘർഷത്തിൽ നിരവധി പേർക്കാണ് പരിക്കേറ്റത്. വാഹനങ്ങൾക്കും വീടുകൾക്കും അക്രമകാരികൾ തീയിട്ടു. അതേസമയം ലോകത്തിലെ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവായി നരേന്ദ്രമോദിയാണെന്ന് പുതിയ റേറ്റിംഗ് ഫലം. മോർണിംഗ് കൺസൾട്ടൻസി പുറത്തുവിട്ട റേറ്റിംഗ് 76% പേരുടെ പിന്തുണയാണ് മോദിക്ക് ലഭിച്ചത്. ഫെബ്രുവരിയെ അപേക്ഷിച്ച് മോദിയുടെ ജനപ്രീതിയിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഫെബ്രുവരിയിൽ 78% പേരുടെ പിന്തുണയായിരുന്നു മോദിക്ക് ഉണ്ടായിരുന്നത്. റേറ്റിംഗ് പ്രകാരം ജനപ്രീതിയുടെ കാര്യത്തിൽ ഒരു ലോക നേതാവും പ്രധാനമന്ത്രി മോദിയുടെ അടുത്തുപോലും എത്തിയിട്ടില്ല. മെക്സിക്കോയുടെ പ്രസിഡന്റ് ആന്ദ്രസ് മാനുവൽ ലോപ്പസ് ഒബ്രേഡോർ ആണ് രണ്ടാം സ്ഥാനത്ത്. 61% പേരുടെ പിന്തുണയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. പട്ടികയിൽ മൂന്നാം സ്ഥാനത്ത് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ആണ്. അദ്ദേഹത്തിന് 55% പിന്തുണ ലഭിച്ചിരിക്കുന്നത്.